കോഴി കടം വാങ്ങിയവർ തിരികെ നൽകിയില്ല. ബോർഡ് സ്ഥാപിച്ച് സ്ഥാപനം അടിച്ചുപൂട്ടി മുൻ പ്രവാസി. സി എ നഗർ. കോഴി കടം വാങ്ങിയിട്ട് പൈസ തരാത്ത നിങ്ങളാണ് ഈ കട കൂട്ടാൻ കാരണം. അപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായ ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഇപ്പോ നമ്മള് നേരെ ഇതാ എത്തിയിട്ടുള്ളത് സി എ നഗർ. ആദൂർ സി എ നഗറിലാണ് കേട്ടാ. ഈ കോഴിക്കായയുടെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത്. ഫ്ലെക്സ് ഉണ്ടോ നിങ്ങള്? കോഴിക്കടം വാങ്ങിയിട്ട് പൈസ തരാതെ നിങ്ങളാണ് ഈ കട കൂട്ടാൻ കാരണം. നിങ്ങൾ വാങ്ങിയതിന്റെ പൈസ ഉടനെ തരണം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം തരാത്തവരുടെ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നതാണ്. വളരെ കൗതുകരമായ ഒരു പോസ്റ്റാണ് നമ്മൾ രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വൈറലായ സംഭവം. ഇപ്പോൾ നമ്മൾ ദാദൂർ സി എ നഗറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കടയുടെ ഓണർ റഹീം റഹീമിക്കാൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. അപ്പോ ഇങ്ങനത്തെ ഒരു ഫ്ലെക്സ് ഇടാൻ കാരണം എന്ത്? അത് കോഴിക്കാ തുടങ്ങിയതാണ്. ഇത് വലിയ കട, അപ്പുറത്ത് വലിയ കടയുണ്ട്. ആ വലിയ കട തുടങ്ങിയതാണ്. ഇങ്ങനെ കടം കൂടിയിട്ട് പിന്നെ വാടക കൊടുക്കാൻ പറ്റുന്നില്ല, കൊണ്ടുവരെ പൈസ തിരിച്ചു തരുന്നില്ല. ചില ആൾക്കാർ, എല്ലാവരും എന്നല്ല, കടം കൊണ്ടുപോയ ചില ആൾക്കാർ പൈസ തിരിച്ചു തരുന്നില്ല. പിന്നെ ഈ ഭാഗത്ത് വരുന്നില്ല. പിന്നെ അവർ കോഴി കടം വാങ്ങിയിട്ട് പൈസ 1000 2000 രൂപ ആകുമ്പോഴേക്ക് അവർ പിന്നെ വേറെ സ്ഥലത്ത് ഒരു കോഴി വാങ്ങുന്നു. ഈ ഭാഗത്ത് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ കടം പറ്റും. അതുപോലെ തന്നെ അവരിപ്പോൾ കടം കൂടി അവസാനം കോഴി അറക്കുന്ന അവർക്ക് പൈസ കൊടുക്കാൻ പറ്റാതായി. പിന്നെ കട പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇത് എത്രയായി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ട് 2 വർഷത്തിനടുത്തായി. 2 വർഷമായി അല്ലേ. കച്ചവടം, അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു. അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു. വലിയ കടയുണ്ടായിരുന്നു മുമ്പ്. ആദ്യം വലിയ കട ഇങ്ങനെ കടം കൂടിയിട്ട് പിന്നെ പാടം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ കട ഇങ്ങോട്ട് വന്നു. അപ്പോൾ അധികം നിങ്ങൾക്ക് കടം പോകുന്നത് കല്യാണ ആവശ്യങ്ങളിലൊക്കെ ഈ ചെറിയ പരിപാടിക്കൊക്കെ ആയിട്ടുണ്ടോ? ചെറിയ പരിപാടി. ചെറിയ ചെറിയ കടങ്ങളൊക്കെ ആൾക്കാർ തിരിച്ചു തരുന്നില്ലേ? ചെറിയ തരുന്നുണ്ട്. പിന്നെ 1000 1000 മേലെ ആർക്കൊന്നും തരുന്നില്ല. അത് ആദ്യം നിങ്ങൾ എന്ത് വർക്ക് ചെയ്തോണ്ട്, എന്ത് ജോലി ചെയ്തോണ്ട്? നമ്മള് വണ്ടിയിൽ ബസ്സിൽ പോയിക്കൊണ്ട് ഡ്രൈവർ ജോലി എടുത്തോണ്ടും ബാക്കിയുള്ള കൊണ്ടും പിന്നെ ഗൾഫിൽ പോയിട്ടു. ന്യൂസിൽ കണ്ട് പ്രവാസിയായിരുന്നു ആദ്യം. അപ്പോ നിങ്ങളൊരു ബിസിനസ് എന്ന നിലയിൽ ഇപ്പോ ഇത് തുടങ്ങിയതാണ്? തുടങ്ങിയതാണ്. ആദ്യം നല്ല ലാഭത്തിലേക്ക്. ആകെ 1 കിലോ കോഴി വിറ്റാൽ കിട്ടുന്ന 10 റുപ്യയാണ്. 1 കിലോ കോഴി വിറ്റാൽ 10 റുപ്യ ലാഭം കിട്ടും. 1 കിലോ കോഴി വിറ്റാല് ഇതിങ്ങനെ 4 കടം കൂടാതെ പിന്നെ എല്ലാം മുതലും പോയില്ലേ? അതന്നെ. ലാഭം മാത്രമല്ല, എല്ലാം മുതലും പോയില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഫ്ലെക്സ് വെക്കാനുള്ള നിങ്ങളുടെ ആശയം എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ? ഇങ്ങനെ ആരും പൈസ തരുന്നില്ല. ഈ ആൾക്കാർ ഈ ഭാഗത്ത് വരുന്നില്ല കൊണ്ട ആൾക്കാർ. അപ്പോൾ ഇത് അറിയപ്പെടുന്ന കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാർ ആകുമ്പോഴേക്ക് അവർ തിരിച്ചു തരുന്നുള്ളത് ഒരു 10 ദിവസം വരെ ഇങ്ങനെ കാത്തിക്കുന്നു. 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ പേര് വെളിപ്പെടുത്താനുള്ള ഉദ്ദേശമാണുള്ളത്. പൈസ കിട്ടില്ലെങ്കിൽ ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഫ്ലെക്സ് കിട്ടതിന് ശേഷം ആൾക്കാർ വിളിക്കുന്നുണ്ട് പൈസ. ഒന്ന് രണ്ടാൾക്കാർ വിളിച്ചിന്, ഒന്ന് രണ്ടാൾക്കാർ പൈസ വന്നിന്, ഒന്ന് രണ്ടാൾക്കാർ പൈസ വന്നിന്. ഇതിന് 10 ദിവസം വരെ, 1 ആഴ്ച എങ്ങനെ വെക്കണത് എല്ലാവരും കാണാൻ വേണ്ടിട്ട്. 1 ആഴ്ച കഴിഞ്ഞ് പിന്നെ പേര്. നമ്മളിപ്പോ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് കോഴിക്കട എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഏറെ ഇപ്പൊ എല്ലാരും വൈറലായി ഇപ്പൊ എല്ലായിടത്തും. ഇപ്പൊ ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് വരുന്നത് കാസർഗോഡ് വാർത്ത ഒക്കെ കണ്ടിട്ട്. ഇതിന് ഇടന്നെ താഴെ പിന്നെ ആദൂർ 2-3 കടകളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കട ആയിട്ട് അവരെല്ലാം കൂട്ടിപ്പോയി. നിങ്ങൾ മുമ്പ് കോഴിക്കട വേറെ കോഴിക്കട നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ? അപ്പുറത്തെ ഉണ്ടായിരുന്നു. പിന്നെ പോയി ഇറക്കുന്ന ആൾക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ കട വാങ്ങി അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഉപജീവന മാർഗം ഇതന്നെ. കിട്ടാനുണ്ട് എല്ലാം ഹോം ഡെലിവറി ചെയ്താണ്. എല്ലാം വീട്ടിൽ കൊണ്ടുവരുത്താണ്. ഇവിടുന്ന് കടനവർ കൊണ്ടുപോയതും അല്ലാണ്ട് കൂടുതൽ ആൾക്കാരും ഹോം ഡെലിവറി ചെയ്താണ്. അവര് അവിടുന്ന് ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചത് പിന്നെ അവർ ഈ ഭാഗത്ത് വരുന്നില്ല. അവർ വിളിച്ചാൽ പിന്നെ നാളെ തരാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഭാഗത്ത് വരുന്നില്ല അവര്. അപ്പോ നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇപ്പോ കോവിഡ് കാലത്ത് ഒരുപാട് ജനങ്ങളുടെ, ഒരുപാട് പ്രവാസികളുടെ ഒക്കെ ജോലി നഷ്ടപ്പെട്ടതാണ്. അപ്പോ അതിനെ തുടർന്ന് നാട്ടിലേക്ക് ഒരുപാട് പേര് വന്നു. അവരൊക്കെ ഇപ്പോ ചെറുകിട ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലത്തെ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പൊ പൈസ കിട്ടാതിരിക്കുമ്പോൾ അത് നഷ്ടത്തിൽ ഓടുന്ന ഒരു അവസ്ഥ പറഞ്ഞാല് ഏതൊരു പ്രവാസിക്കോ അല്ലെങ്കിൽ ഏതൊരു കച്ചവടക്കാരനത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് നാട്ടുകാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഞാൻ ഇവിടെ തന്നെയാണ്.
ഇതിനെപ്പറ്റിട്ട് പറയാന്ന് വെച്ചാൽ ഇത് സംഭവം സിയ നഗറിലെ കട. അപ്പൊ ഈ ചുറ്റുവട്ടത്തുള്ള ആളെല്ലാം അങ്ങനെ ഇതാക്കില്ല, ഇതൊക്കെ പുറമേക്ക് ഹോം ഡെലിവറി ചെയ്ത പൈസ എല്ലാം ഇവർക്ക് കിട്ടാനുള്ള അധികം വാങ്ങുന്നത്. പിന്നെ അതല്ലാണ്ട് ഈ സ്ഥലം ഇപ്പൊ സിയ നഗർ എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും വിചാരിക്കും സിയ നഗറിലെ ആൾക്കാർ, സിയ നഗറിലെ ആൾക്കാരല്ല, സിയ നഗറിലെ ആൾക്കാരെല്ലാം ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങും. ഇത് സംഭവം എന്താ വെച്ചാല് ഹോം ഡെലിവറി ഇല്ലാന്ന് പൈസ അറിഞ്ഞ ഏയ് ഹോം ഡെലിവറി ചെയ്തതാണ്. ഇതാ അവിടുന്ന് വിളിച്ചു പറയും കോഴി കൊണ്ടുവന്നു, കോഴി കൊണ്ടുപോയിട്ട് അർത്ഥ കോഴി കൊണ്ടുപോയിട്ട് പൈസ ഇപ്പൊ എല്ലാം തരുമ്പോ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതാണ് സംഭവം. അങ്ങനെ കുറെ പൈസ കിട്ടാനുണ്ട്. അപ്പൊ പൈസ കിട്ടാനുള്ള മാത്രല്ല, ഇവന് കൊടുക്കാനുണ്ട് ആ കോഴിക്കാർക്ക്, ഇറക്കിയ കോഴിക്കാർക്ക് കൊടുക്കണ്ട. ആ അപ്പൊ ഇവനക്ക് ബുദ്ധിമുട്ടാ. അതാണ് ഈ ബോർഡ് ഇടാൻ കാരണം. ഈ കോഴി ഇറക്കിയ ആളുണ്ടല്ലോ, ഓറ് വന്നിട്ട് ഇവർ ഇറങ്ങിയതാക്കുമ്പോഴേക്ക് ഓർക്ക് ഇതേ വയ്യുള്ളൂ. വേറെ കോഴിക്കാണ്ട് കൊടുക്കാണ്ട് അവര് ക്യാഷ് കൊടുക്കാൻ പറ്റില്ല, പൈസ കിട്ടാൻ കൊടുക്കാൻ പറ്റുന്നില്ല, പൈസ കൊടുക്കാണ്ട് അവർ ഇറക്കുന്നില്ല. അതുകൊണ്ട് പൂട്ടിന്റെ അവസരം എത്തി. നിങ്ങള് ഇവിടെ തന്നെയാണ് കോഴിയൊക്കെ വാങ്ങുന്ന ആളാണ്? ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നത്. അപ്പൊ ഇതിനെ പറ്റിട്ട് എന്താ നിങ്ങള് പറയാനുണ്ട്? കൊടുക്കാനുള്ള ആൾക്കാര് ഒന്ന് കൊടുത്ത് സഹകരിക്കാം. ജീവിത മാർഗല്ലേ ഇത്, എല്ലാരും കൊടുത്തിട്ടൊന്ന് സഹകരിക്കാം. എല്ലാരും കൊറേ നമുക്ക് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള ആളെ പേരെല്ലാം ഇവിടെ എഴുതി വെക്കുന്നു. അപ്പൊ എല്ലാരും ഇത് അറിഞ്ഞിട്ടുണ്ടാവും. കംപ്ലീറ്റ് വൈറലായിരുന്നു ഈ പോസ്റ്റ്. അറിയുന്ന അറിയുന്നവരെല്ലാം പൈസ എത്തിക്കുന്നവർ എത്തിക്കുക, എന്നിട്ട് ഓനെ സഹകരിക്കുക. ഓനും കഷ്ടപ്പാടിലുള്ളത്. ഇപ്പോഴത്തെ കൊറോണ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ലെവലാവേണ്ട സമയത്താണ് ഈ വീണ്ടും താഴോട്ട് പോയിരുന്നത്. ഞങ്ങളിന്ന് കോഴി നീങ്ങാൻ പറ്റാത്ത കൊണ്ട് ഞങ്ങൾ ഇന്ന് വേറെ പോയിട്ട് പോകും, വേറെ സ്ഥലത്ത് പോയിട്ട് പോകും. ഇല്ല ഇല്ല ഇല്ലടുത്ത് വരുന്ന ആദൂറും കഴിഞ്ഞിട്ട് മുള്ളേരിയും പോകണം. അല്ലെങ്കിൽ മഞ്ഞൻ പാറയണം. ആദൂർ ഒരു കട ഉണ്ടായിരുന്നു, അതും ഇതേപോലെ പൂട്ടിയിട്ട് പോയി. ആൾക്കാരല്ലോ ഹോം ഡെലിവറി ഒരാഴ്ച കാത്തുക്കുന്ന് പിന്നെ അടുത്തില് എല്ലാരും പേര് വെളിപ്പെടുത്തും. സ്ഥലത്തെ ആൾക്കാരെല്ലാം ബുക്കുണ്ട്, അത് എല്ലാം വെളിപ്പെടുത്തും. എല്ലാവർക്കും വിളിച്ചിട്ട് നമ്മെന്ത് ഒരു റിപ്ലൈ എന്താ പറയാ, മറുപടി എന്താ? ഇപ്പൊ നാളെ തരാം നാളെ തരാന്ന് പറയുന്നുണ്ട്. നാളെ തരാം നാളെ തരാന്ന് പറഞ്ഞില്ലേ? തന്നില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തും അറിയില്ലേ? അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാം വൈറലായില്ലല്ലോ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല. എല്ലാവർക്കും ഒന്ന് രണ്ട് പേര് കൊണ്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞു ആൾക്കാർ കൊണ്ടുവരുന്ന പ്രതീക്ഷ. തന്നില്ലെങ്കിൽ അടുത്താഴ്ച ഒരാഴ്ച നോക്കും, അടുത്താഴ്ച പേര് വെളിപ്പെടുത്തും.